പ്രസാധനത്തിന്റെ ഒന്നര പതിറ്റാണ്ടിന്റെ പ്രായമാവാൻ ഇനി 5 വർഷം മാത്രം ശേഷിക്കുന്ന ദ ഹിന്ദു, 50ാം വർഷം തികയാൻ 2 വർഷം മാത്രമുള്ള ബിസിനസ് സ്റ്റാൻഡേർഡ് ഇവയുൾപ്പെടെ 16 പത്രങ്ങൾ ഇപ്പോൾ അച്ചടിക്കുന്നത് കേരളത്തിന്റെ സ്വന്തം കടലാസ് കമ്പനിയായ KPPL അഥവാ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് ഉൽപ്പാദിപ്പിച്ച കടലാസിലാണ്. അടച്ചിട്ട് ചിതലരിച്ച് വെണ്ണീറായി കൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തെ കേരള സർക്കാർ കൈപിടിച്ചുയർത്തിയ വിജയകഥയാണിപ്പോൾ ഇവിടെ ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ വക നൽകുന്നത്. ഇംഗ്ലീഷ് പത്രങ്ങളെ കൂടാതെ 2 തെലുങ്കും 3 തമിഴും 1 കാനഡയും 7 മലയാള പത്രങ്ങളും KPPL പേപ്പർ സ്വീകരിക്കുന്ന ഇക്കൂട്ടത്തിലുണ്ട്. ഇറക്കുമതി കടലാസിനേക്കാൾ വില കുറവുള്ളതിനാൽ ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിലെ പത്രങ്ങൾ കേരളത്തിന്റെ സ്വന്തം കടലാസിൽ താല്പര്യം പ്രകടിപ്പിച്ചു വരുന്നുണ്ട്. അങ്ങനെ കേരളം പഴയ പെരുമ. തിരിച്ചുപിടിക്കുകയാണ്. തീർന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിച്ച കേരളം ഏറ്റെടുത്ത കാസർകോട് ബെൽ ഒരു തിരിച്ചുവരവിലേക്കുള്ള അക്ഷീണ പരിശ്രമത്തിലാണ്. ബെൽ ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് ബെല്ലിന് ലഭിച്ചത് അമേരിക്കയിലേക്കും ഗൾഫ് നാടുകളിലേക്കും ജനറേറ്ററുകൾ നിർമ്മിച്ചു നൽകാൻ 1.25 കോടി രൂപയുടെ അന്താരാഷ്ട്ര ഓർഡർ. ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ രൂപീകൃതമായത് 1970ലാണ്. 1982 ഫെബ്രുവരി 26 കമ്പനിയിൽ നിന്ന് ആദ്യ റീൽ പേപ്പർ പുറത്തുവന്നു. പിന്നെ സമാനതകളില്ലാത്ത കേരളം വ്യവസായ രംഗത്തു നിന്നും തിരിഞ്ഞു നോക്കാനാകാത്ത വിധം പേപ്പർ നിർമ്മാണത്തിലെ കുതിപ്പായിരുന്നു. അതോടെ രാജ്യത്തെ 1ാം കിട പത്രക്കടലാസ് നിർമ്മാണ സ്ഥാപനമെന്ന അംഗീകാരവും മിനി രത്ന പദവിയും കിട്ടി. എന്നാൽ ഒരിടക്കാലത്തെ കേരളത്തിലെ വ്യവസായ വാണിജ്യ രംഗത്തെ പിടിപ്പുകേടിന്റെ കണ്ണു നനയിക്കുന്ന ഉദാഹരണമായി ഒരു സംഘം ഇതിനെ മാറ്റുകയായിരുന്നു. ഉദ്യോഗസ്ഥ അഴിമതിയും സാങ്കേതിക വിദ്യാ നവീകരണമില്ലായ്മയും കേരളത്തിന്റെ കൂടപ്പിറപ്പായപ്പോൾ ആ വ്യവസായ വൈറസ് KPPLനെയും ഗുരുതരമായി ബാധിച്ചു. 3 വർഷം അടഞ്ഞുകിടന്ന ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഏറ്റെടുത്ത് 2021 മെയ്യിൽ വീണ്ടും തുറന്ന് കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന പേരിൽ പൂർണ്ണമായും കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ കമ്പനിയായി പ്രവർത്തനമാരംഭിച്ചു. KPPL പുനരുദ്ധാരണത്തിന്റെ 1ാം ഘട്ടത്തിന് സംസ്ഥാനം വകയിരുത്തിയത് 34.3 കോടി രൂപ. പുനരുദ്ധാരണവും ശക്തിപ്പെടുത്തലും പൂർണ്ണമായതോടെ സ്വന്തം പൾപ്പ് ഉപയോഗിച്ചുള്ള പേപ്പർ നിർമ്മാണം തുടങ്ങാനായി. അതാകട്ടെ വമ്പൻ വിജയവുമായി. KPPL ഇനിയുള്ള പദ്ധതി ഇങ്ങനെയാണ്. 3ും 4ും ഘട്ടങ്ങൾ പൂർത്തിയാകുന്നതോടെ 2,700 കോടി രൂപയുടെ വിറ്റുവരവും 5 ലക്ഷം ടൺ വാർഷിക ഉൽപ്പാദന ശേഷിയുമുള്ള ഒരു സ്ഥാപനമായി കേരളത്തിന്റെ ഈ കടലാസ് കമ്പനിയെ മാറ്റും. കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിച്ച കാസർകോട് ബെൽ പുനരുദ്ധാരണത്തിന് ആവശ്യമായ തുകയും മുൻകാലങ്ങളിൽ കമ്പനി വരുത്തിവെച്ച കോടികളുടെ ബാധ്യതയും ഏറ്റെടുത്താണ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാക്കി മാറ്റിയത്. BHEL ബെൽ ഇലക്ട്രിക്കൽ മെഷീൻ ലിമിറ്റഡിൽ ഉണ്ടായിരുന്ന 51% ഓഹരികളും കേരള സർക്കാർ വാങ്ങി. 10 മാസത്തിനുള്ളിൽ ജനറേറ്ററുകൾ നിർമ്മിച്ചു നൽകാനുള്ള അന്താരാഷ്ട്ര ഓർഡറുകൾ നേടിയെടുക്കാനും സാധിച്ചു. അമേരിക്കയിലേക്കും ഗൾഫ് നാടുകളിലേക്കും ജനറേറ്ററുകൾ നിർമ്മിച്ചു നൽകാൻ ലഭിച്ചത് 1.25 കോടി രൂപയുടെ ഓർഡർ. തനതായ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ട്രാക്ഷൻ മോട്ടോർസ്, കൺട്രോളറുകൾ, ഓൾട്ടർനേറ്ററുകൾ, റെയിൽവേക്ക് ആവശ്യമായ ട്രാക്ഷൻ ഓൾട്ടർനേറ്റർ മോട്ടോഴ്സ്, ഡിഫൻസിന് ആവശ്യമായ സ്പെഷ്യൽ പർപ്പസ് ഓൾട്ടർനേറ്റർ, വൈദ്യുതി മേഖലയ്ക്ക് ആവശ്യമായ സ്ട്രീറ്റ് ലൈറ്റ് കൺട്രോളർ തുടങ്ങിയവയും ഉൽപ്പാദിപ്പിച്ച് 2 വർഷത്തിനുള്ളിൽ കമ്പനിക്ക് പ്രവർത്തന ലാഭം നേടാനാകുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിന്റെ ഈ ബദലുകൾ അഭിമാനകരമാണ്. ഇത്തരം ബദൽ മാതൃക സൃഷ്ടിക്കുന്നതിനൊപ്പം അതിനെ പരിപാലിച്ച് തൊഴിലാളികൾക്കും സംസ്ഥാനത്തിനും അഭിമാനകരമായി ലാഭത്തിലും പ്രതിബദ്ധതയിലും പ്രവർത്തിക്കാനാവണം. അപ്പോഴേ മുണ്ടുമുറുക്കിയെടുത്ത് നികുതി കൊടുക്കുന്നവരുടെ പണം സംസ്ഥാനം ശരിയായി വിനിയോഗിച്ചുവെന്ന് അവർക്ക് ബോധ്യമാവും.